നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ഫെബ്രുവരി 5 ന് ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് പ്രശസ്ത ക്രിക്കറ്റ് മാധ്യമമായ വിസ്ഡൻ ക്രിക്കറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് സംയുക്ത 11 ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് 21ാം നൂറ്റാണ്ടിലെ ഈ ഒരു പ്രകടനം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നിട്ടുള്ള മത്സരങ്ങളിലെ പ്രകടനം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു 11 അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി 1 2000 മുതൽ നടന്നിട്ടുള്ള മത്സരങ്ങളിലെ പ്രകടനങ്ങളാണ് അവർ പരിഗണിച്ചത് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആരാണ് മിന്നി തിളങ്ങിയത് എന്നത് പരിഗണിച്ചാണ് 11 എന്ന അർത്ഥം നമുക്ക് ആ 11 ലേക്ക് ഒന്ന് പോകാം ഈ ഒരു 11 ക്യാപ്റ്റൻ ആയി അവർ പരിഗണിച്ചിരിക്കുന്നത് അലിസ്റ്റർ കുക്കിനെയാണ് ഇംഗ്ലീഷ് താരം അലിസ്റ്റർ കുക്ക് 30 ടെസ്റ്റ് മത്സരങ്ങളാണ് അദ്ദേഹം ഈ കാലയളവിൽ ഇന്ത്യക്കെതിരെ കളിച്ചിട്ടുള്ളത് 2431 റൺസാണ് അദ്ദേഹം അടിച്ചത് അതായത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് 47.66 ഏഴ് സെഞ്ചുറികൾ അദ്ദേഹം ഇന്ത്യക്കെതിരെ നേടുകയുണ്ടായി അതിൽ 9 പിന്നീട് 9 50കൾ ഉണ്ട് ഇതിൽ ഹയസ്റ്റ് സ്കോർ വന്നിരിക്കുന്നത് 294 റൺസാണ് ഇനി മറ്റൊരു താരം മൈക്കൽ വോൺ ആണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ആയിരുന്ന മൈക്കൽ വോൺ മികച്ച പ്രകടനമാണ് അദ്ദേഹം ബാറ്റിംഗിൽ പലപ്പോഴും പുറത്തെടുത്തിട്ടുള്ളത് ഈ കാലയളവിൽ അദ്ദേഹം 9 ടെസ്റ്റുകൾ ഇന്ത്യക്കെതിരെ കളിച്ചു 1016 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് 72.57 ആണ് 4 സെഞ്ചുറികളുണ്ട് 3 50കളുണ്ട് 197 ആണ് അദ്ദേഹത്തിന്റെ ഇന്ത്യക്കെതിരെയുള്ള ഹയസ്റ്റ് സ്കോർ രാഹുൽ ദ്രാവിഡ് ആണ് തൊട്ടടുത്ത സ്ഥാനത്തുള്ളത് തൊട്ടടുത്ത് ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്ന താരം രാഹുൽ ദ്രാവിഡ് 19 ടെസ്റ്റുകളാണ് ഇംഗ്ലണ്ടിനെതിരെ കാലയളവിൽ കളിച്ചത് 1888 റൺസ് അദ്ദേഹം നേടുകയുണ്ടായി 59 ആണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് 100 റൺസ് അദ്ദേഹം പിന്നിട്ടത് അതായത് സെഞ്ചുറി അദ്ദേഹം അടിച്ചത് 6 തവണയാണ് ഇംഗ്ലണ്ടിനെതിരെ 8 അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് സ്കോർ 217 ആണ് ഇനി അടുത്ത താരം കെവിൻ പീറ്റേഴ്സണാണ് ഇംഗ്ലണ്ടിൻ്റെ സൂപ്രധാരമായ കെവിൻ പീറ്റേഴ്സൺ അദ്ദേഹം 16 ടെസ്റ്റുകളാണ് ഈ കാലയളവിൽ ഇന്ത്യക്കെതിരെ കളിച്ചത് 1581 റൺസ് അദ്ദേഹം നേടുകയുണ്ടായി 58.55 ആണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ബാറ്റിംഗ് ആവറേജ് 6 സെഞ്ചുറികൾ 6 അർദ്ധ സെഞ്ചുറികൾ 202 അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ അടുത്ത താരം ജോ റൂട്ടാണ് ജോ റൂട്ടോ വിരാട് കോഹ്ലിയോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നും പക്ഷേ വിരാട് കോഹ്ലിയുടെയും ജോ റൂട്ടിൻ്റെയും പ്രകടനങ്ങൾ പരിഗണിക്കുമ്പോൾ കോഹ്ലിയേക്കാൾ ഒരല്പം മുൻതൂക്കം ജോ റൂട്ടിനുണ്ട് എന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ ഇംഗ്ലീഷ് പര്യടനത്തിൽ 2014 വളരെ പരിതാപകരമായൊരു പ്രകടനമാണ് കോഹ്ലി നടത്തിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയത് എന്നും വിസ്ഡൻ ക്രിക്കറ്റ് പറയുന്നു ഏതായാലും ജോ റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ അദ്ദേഹം ഇതുവരെ 16 മത്സരങ്ങൾ കളിച്ചു 1421 റൺസാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ നേടിയിട്ടുള്ളത് 56.84 അദ്ദേഹത്തിന്റെ ആവറേജ് 4 സെഞ്ചുറികൾ 9 അർദ്ധ സെഞ്ചുറികൾ 154 ആണ് അദ്ദേഹത്തിന്റെ ഇന്ത്യക്കെതിരെയുള്ള ഹയസ്റ്റ് സ്കോർ MS ധോണിയാണ് ഈ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ഇന്ത്യൻ ഇതിഹാസ താരം അദ്ദേഹം 21 ടെസ്റ്റുകൾ ഇക്കാലയളവിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചു 1157 റൺസുകൾ അദ്ദേഹം നേടുകയുണ്ടായി 33.05 ആണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ബാറ്റിംഗ് ആവറേജ് സെഞ്ചുറി ഒന്നും നേടിയിട്ടില്ല പക്ഷേ 12 അർദ്ധ സെഞ്ചുറികൾ ഉണ്ട് 99 ആണ് ഹയസ്റ്റ് സ്കോർ 63 ക്യാച്ചുകൾ 4 സ്റ്റംപിങ്ങുകൾ ഇനി അടുത്ത താരം മൊയിൻ അലിയാണ് ഇന്ത്യക്കെതിരെ 12 ടെസ്റ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് 624 റൺസാണ് ഇതിൽ നിന്ന് നേടിയിട്ടുള്ളത് 32.84 അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് ആണ് 2 സെഞ്ചുറികൾ അദ്ദേഹം ഇന്ത്യക്കെതിരെ നേടി 41 വിക്കറ്റുകൾ നേടി 32.63 ആണ് അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആവറേജ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ബൗളിംഗ് ആവറേജ് എന്ന് പറയുന്നത് 67 അതായത് 6 വിക്കറ്റ് 67 റൺസിന് 6 വിക്കറ്റ് ഒരു ഇന്നിംഗ്സിലെ ബെസ്റ്റ് ബൗളിംഗ് ആവറേജ് ആണ് അത് അടുത്തത് അനിൽ കുംബ്ലെയാണ് അടുത്തതായിട്ട് ടീമിലേക്കുള്ളത് ഇന്ത്യയുടെ ഇതിഹാസ ലെഗ് സ്പിന്നറായ അനിൽ കുംബ്ലെ 12 മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ ഇക്കാലയളവിൽ കളിച്ചു 63 വിക്കറ്റുകൾ നേടി 30.07 ആണ് അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആവറേജ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് ഒരു ഇന്നിംഗ്സിലെ ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് 115 റൺസ് വഴങ്ങിക്കൊണ്ട് 7 വിക്കറ്റ് എടുത്തതാണ് സ്റ്റുവർട്ട് ബ്രോഡ് ഉണ്ട് ഇംഗ്ലണ്ടിന്റെ ബെറ്റർ ആൻഡ് ഫാസ്റ്റ് ബൗളർ ഇതിഹാസ താരമായി മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇന്ത്യക്കെതിരെ 20 ടെസ്റ്റുകൾ ഇതിനോടകം കളിച്ചിട്ടുണ്ട് 70 വിക്കറ്റുകൾ അദ്ദേഹം നേടി 25.67 ആണ് അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആവറേജ് ബെസ്റ്റ് പ്രകടനം എന്ന് പറയുന്നത് 75 റൺസ് വഴങ്ങിക്കൊണ്ട് 5 വിക്കറ്റ് നേടിയതാണ് സഹീർ ഖാൻ ഉണ്ട് ഇന്ത്യയുടെ ഇതിഹാസ ബൗളറായ സഹീർ ഖാൻ അദ്ദേഹത്തിന് 13 ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ ഇക്കാലയളവിൽ കളിക്കാൻ കഴിഞ്ഞു 43 വിക്കറ്റുകൾ അദ്ദേഹം നേടി 29.02 ആണ് അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആവറേജ് ബെസ്റ്റ് പ്രകടനം എന്ന് പറയുന്നത് 141 റൺസ് വഴങ്ങിക്കൊണ്ട് 8 വിക്കറ്റ് എടുത്തതാണ് ജിമ്മി ആൻഡേഴ്സൺ ഉണ്ട് ഇംഗ്ലീഷ് ഫാസ്റ്റ് ബൗളറായ ജിമ്മി ആൻഡേഴ്സൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയിട്ടുള്ള
ഫാസ്റ്റ് ബോളറാണ് ജിമ്മി ആൻഡേഴ്സൺ. അദ്ദേഹം 27 ടെസ്റ്റുകളാണ് ഇന്ത്യക്കെതിരെ കളിച്ചത്. 110 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 25.98 ആണ് ഇന്ത്യക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആവറേജ്. 20 റൺസ് വഴങ്ങിക്കൊണ്ട് 5 വിക്കറ്റ് എടുത്തതാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം. ഇതാണ് ഇപ്പോൾ വിസ്ഡൻ പുറത്തുവിട്ടിരിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് സംയുക്ത 11 2000 ശേഷമുള്ള 21ാം നൂറ്റാണ്ടിലെ ടെസ്റ്റുകളിലെ പ്രകടനം പരിഗണിച്ച് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരങ്ങളുടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിഗണിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.